നമസ്കാരം ഉണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാനിപ്പോൾ ഉള്ളത് പുന്നത്തൂർ ആനക്കോട്ടയിലാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ചന്ദ്രശേഖരൻ ഒറ്റക്കൊമ്പൻ ഒരു രണ്ടാം പാപ്പാനെ ആക്രമിച്ചു. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ആനേനെ കാണാൻ പോയി, പക്ഷെ ആന ആ ഒരു പ്രത്യേക നോ എൻട്രി മേഖലയിലാണ്, അങ്ങോട്ട് കടത്തുന്നില്ല. എന്തെന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ന് നവംബർ 8, 2023 ഏകദേശം ഈ സംഭവം നടന്നത് 2:30 കൂടിയിട്ടാണ്. ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം ബന്ധുമിത്രാദികളുടെ വീട്ടിലൊക്കെ പോയി തിരിച്ചെൻ്റെ വീട്ടിൽ വന്ന് മൊബൈൽ നോക്കുന്ന സമയം ഉദ്ദേശം 4:30 കൂടിയിട്ടാണ് ഞാൻ ഈ ദുഃഖ വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ ഞാൻ വണ്ടിയെടുത്ത് നേരെ അവിടേക്ക് പോയി. അവിടെ പോയിട്ട് ഒരു മൂക അന്തരീക്ഷമാണ്, എല്ലാവരും ഇതിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരം. അപ്പം നമ്മുടെ കടുക്കൻ രാജേഷേട്ടൻ നമ്മുടെ ആനേനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഈ ആന ഏത് ചന്ദ്രശേഖരൻ ആന എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങകലെ എല്ലാ ആനകളെയും നമുക്ക് ഗുരുവായൂർ ആനക്കോട്ടയിൽ കാണാൻ സാധിക്കില്ല. കുറച്ച് ദൂരമായിട്ട് ഒരു നോ എൻട്രി പ്രദേശമുണ്ട്. അവിടെ കൂടുതലും മതം പൊട്ടിയ ആനകളും പിന്നെ വീരന്മാരും അതുപോലത്തെ വീരശൂര പരാക്രമികളായിട്ടുള്ള ആനകളെയാണ് അവിടെ കെട്ടാറ്. അതായത് കൂടുതലും അഴിക്കാത്ത ആനകളെയാണ് അവിടെ ഉണ്ടാവാറെന്ന് സാരം. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ നിങ്ങൾ എല്ലാവരും വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എങ്ങനെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. വിഷ്വൽസ് കാണാനുള്ള ചാൻസ് ഇല്ല. എന്താണ് മരണ കാരണം എന്നൊക്കെ ഞാനത് കൂടുതൽ എടുത്ത് പറയുന്നില്ല. എന്തായാലും അവിടെ അറിഞ്ഞു കേട്ടത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നാളെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇതൊരു മരണം വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാൻ ഒരുപാട് 1000-ലേറെ ആനകളുടെ വീഡിയോസ്, 1000 ആനകളല്ല 1000-ലേറെ നമ്മുടെ ആനകളുടെ പല പല വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ 2 ദിവസം മുമ്പ് പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഞാൻ ഈ ആനേനെയും പാപ്പാനെയൊക്കെ കാണണമെന്ന് വിചാരിച്ചതാണ്. വാർത്ത അതായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ 3 ഒറ്റക്കൊമ്പുണ്ട്, 1 ഗോകുല്, 1 രാജശേഖരൻ, 1 ഈ പറഞ്ഞപോലെ ചന്ദ്രശേഖരൻ. അപ്പോൾ ഈ 3 ആളുടെയും ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനെ പറ്റി ഒന്ന് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്ത് തന്നെയായാലും മരണം ഒരു രംഗബോധമില്ലാത്ത ഒരു കോമാളിയല്ലേ, എന്ത് ചെയ്യുക? നാളെ ആർക്ക് ആനേനെ വേണമെന്നില്ല, ആർക്കും എന്തും സംഭവിക്കാം. അപ്പം ഞാൻ ഒരുപാട് ആനകളുടെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അതിന് ഞാൻ ആ സമയം തന്നെ അവിടെ പോയി അമ്മല ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ എന്താണ് സംഭവം, എനിക്കും വളരെയധികം വിഷമമുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതിൽ. അപ്പോൾ കൂടുതൽ അതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. എന്തായാലും 2-3 കാര്യങ്ങൾ, ഒരുപാട് ആനക്കോട്ടേനെ പറ്റിയിട്ട് ഈ വീഡിയോ എത്ര ആൾ ലെങ്ത്തിൽ കാണും എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, കോടാനുകോടി വരുമാനമുള്ള നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഒരു ദേവസ്വത്തിനെതിരുള്ള വിമർശനം മറ്റുള്ള കാര്യങ്ങളൊന്നല്ല, സാധാരണ ആരും ചിന്തിക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ. അതായത് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടൂറുകൾക്കൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട്, നല്ല പാപ്പമാരുണ്ട്, നല്ല ആനകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എപ്പോഴും നെഗറ്റീവ് മാത്രം പറയില്ല, ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. പക്ഷെ നമുക്കവിടെ പോരായ്മകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിന് പറയാൻ വേണ്ടി തയ്യാറാണ്. ഈ വീഡിയോയിൽ ഞാൻ എടുത്ത് കാണിക്കേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് അവിടെ ഒരുപാട് വടക്കൻ വീരഗാഥ പോലത്തെ വിശ്വ സിനിമകൾ എടുത്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അമ്പലങ്ങളുണ്ട്. ഇപ്പോഴും ഒരു കെടുകാര്യസ്ഥത കാരണം ഇപ്പോഴും അത് അങ്ങനെ കിടക്കുകയാണ്, ഒരു മാറ്റങ്ങളില്ലാണ്ട് ടാർപ്പായി മൂടിയിട്ടൊക്കെ. ഗുരുവായൂർ ദേവസ്വം ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ അതിമനോഹരമായി ചെയ്തു തീർക്കാവുന്ന ഒരു
സംഭവങ്ങളാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര വൈകിക്കുന്നത് എന്നുള്ള കാര്യം യാതൊരു നിശ്ചയവുമില്ല. പിന്നെ അതുപോലെ തന്നെ ആനകളുടെ കാര്യം പറയുകയാണെങ്കിൽ അഭിപ്രായമാണ് എല്ലാ സ്ഥലത്തും നമുക്ക് ആ നടന്നു പോകുന്ന നമുക്കൊരാളുടെ ഒരു പെർ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് 20 രൂപ 25 രൂപ മൊബൈൽ ക്യാമറയ്ക്ക് മറ്റുള്ള ക്യാമറകൾക്ക് അഡീഷണൽ ചാർജ്. ഒരു ഭക്തി വന്നു പോകുമ്പോൾ മിനിമം 50 രൂപ മിനിമം ഈടാക്കുന്നുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഓരോ ഇത്രയും കോടാനുകൂടി അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ഗുരുവായൂര് ദേവസ്വത്തിന് കൃത്യമായ ഒരു CCTV നിരീക്ഷണത്തിലുള്ള സംവിധാനങ്ങൾ വെച്ചുകൂടാ പാപ്പാന്മാരെ ആനകളെ അവിടെ വരുന്ന ആളുകളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തുകൂടെ? ഇത്ര വൃത്തിഹീനമായാണ് ഇപ്പോഴും ആ കെട്ടുതറികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പല ആനകളും വെയിൽ, എല്ലാ ആനകൾക്കും റൂഫും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ പറയണതല്ല, പല ആളുകളും ആനകളും ഓപ്പൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറ് പാപ്പാന്മാർ വൃത്തിയാക്കുന്നുണ്ട്. എന്നിരുന്നാലും തന്നെ അതിൻ്റെ ആ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കൊരു പരാതഭാകരാണ്. ഒരുപാട് കാലങ്ങളുടെ ആ പഴക്കം ഇപ്പോഴും പിന്തുടരാണ്. ഈ നമ്മുടെ സാധാരണ പ്രൈവറ്റ് സെക്ടറിലുള്ള ആനകളൊക്കെ കൃത്യമായിട്ടുള്ള റൂഫും സംവിധാനവും ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് ഇവിടെ മാത്രം ഉണ്ടാവുന്നില്ല? ഇതൊക്കെ പറഞ്ഞാൽ പറയുന്ന ഒരു കുറ്റക്കാരാവും. ഒരു ബാരിക്കേഡ് പോലും കൃത്യമായില്ല. ഒരു ആനയുടെ ഇപ്പോൾ ഏതാ ഒരു ഫോറിൻസോ അല്ലെങ്കിൽ ആരെങ്കിലും പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്ന ആന ഒരു കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി. ഇപ്പോഴൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയാലും സ്കാനർ സംവിധാനങ്ങളാണുള്ളത്. ആ സ്കാനർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിളിൽ വരണ കാലഘട്ടത്ത് ഒരു ഐഡൻറ്റിറ്റി പോലുമില്ല. പാപ്പാമാരോടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചിലടെ സമയത്ത് ചിലപ്പോൾ പാപ്പാമാരുടെ അപാകത ഉണ്ടാവും. അവർ മറ്റു ജോലികളിലാവാം, സെക്യൂരിറ്റി വളരെ ദൂരെയാവാം. നമ്മൾ ഇത്ര പൈസയും കൊടുത്തിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അധിക ദുഃഖമുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തുടർ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ യാനകളുടെ ഇതിനെ പറ്റിയിട്ടുള്ള പറഞ്ഞ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടുണ്ട്. എന്തായാലും എനിക്ക് അധിക എന്തായാലും ആ മരിച്ചുപോയ അല്ലെങ്കിൽ എന്താ പറയുക ആ ചേട്ടന് ആത്മാവിന് നിത്യശാന്തി നേരെയാണ്. എനിക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യങ്ങളുണ്ട്. എന്തായാലും ദേവസ്വം കണ്ടറിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലെ ആനപ്രേമികളോ മറ്റുള്ളവരോ ഇതൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു മുൻകൈയെടുത്താൽ വളരെയധികം നന്നായിരിക്കും. വളരെ ഒരു ശ്രേഷ്ഠമായ ഒരു ആനപരിപാലന കേന്ദ്രമാണ്. അതായത് ലോകമൊറ്റം നോക്കുന്ന ലോകത്തിൽ തന്നെ ഒരു വലിയൊരു സംഭവമാണിത്. അത് വളരെ ഒരു വൃത്തിഹീനമായും ഒരു കാട് പിടിച്ചതും ഒരു വ്യവസ്ഥ ഇല്ലാത്തതുമായ ഒരു രീതിയിൽ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ലെവലിലേക്ക് എത്താത്തത് കാരണമാണ് ഞാനിങ്ങനെ പറയണത്. ഒരുപാട് മാറ്റങ്ങൾ വന്ന അവിടെ ഇനിയും ഡെവലപ്പാവും, ഇനിയും സഞ്ചാരികൾ വരും, അപകടങ്ങൾ കുറയും. അപ്പം ശരി, സുമേഷ് പഴഞ്ഞീകാരനാണ് എൻ്റെ പേര്.